ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ പുൽവട്ട സ്കൂൾ ജി എൽ പി സ്കൂളിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് വാർഡ് മെമ്പർ ഉദ്ഘാടനം ചെയ്ത ഒരു വീഡിയോ ഇന്നലെ നമ്മൾ ഇട്ടിരുന്നു. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളും രണ്ടാം ദിവസമായ ഇന്ന് അതിൻ്റെ വിപുലമായ ഒരു പ്രോഗ്രാമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ടീച്ചറാണ്. അതുപോലെ തന്നെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ മനോജ് മാസ്റ്റർ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ നമ്മുടെ ഈ ഒരു നാട്ടിലത്തെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ഇവരൊക്കെ പങ്കെടുത്തുങ്ങാണ്ട് വിവിധ കലാപരിപാടികളോടുകൂടി ഒരു ഉദ്ഘാടന വേളയാണ് രണ്ടാം സുദിനത്തിൽ നടന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു വീഡിയോ ഈ പ്രസംഗത്തിലൂടെ ഇന്നലെ ചെയ്താൽ മാറിക്കണ്ട നമുക്ക് ഈ പ്രസംഗത്തിലൂടെ നമുക്ക് കുട്ടികളെ പരിപാടി അത് ചെറുതായിട്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മരം വെച്ചാൽ വല വലിയൊരു ലെങ്ത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇടാൻ കഴിയില്ല. അതിനനുസരിച്ച് നമുക്ക് ഒഴിവിനനുസരിച്ച് നമുക്ക് ചെറു ചെറു വീഡിയോകൾ നമ്മളെ രണ്ട് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നമുക്ക് ഇടാം എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് അതിൻ്റെ പണി പൂർത്തീകരിച്ചു. 25% പണി മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ. അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ നമുക്ക് കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം ഈ അവസരത്തിൽ, കാരണം കൊറോണക്ക് മുമ്പ് പിന്നെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം ആണ് നമുക്ക് ഈ 1 കോടിയുടെ ഫണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ 1 കോടി രൂപയുടെ ഫണ്ട് നമുക്ക് അനുവദിക്കുന്നത്. പിന്നെ അതോടുകൂടി നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ പണി പൂർത്തീകരിക്കുന്നതോടെ നമ്മുടെ ഒരുപാട് ക്ലാസ് റൂമിന്റെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും 77 വർഷം മുമ്പുള്ള ഈ സ്കൂളിനെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു 15 വർഷം മുമ്പുള്ള സ്കൂളിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കാലങ്ങൾ മാറി, മാറ്റത്തിനനുസരിച്ച് സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന നമ്മുടെ വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറി. അതില് ഒന്നാമത്തെ ഉദാഹരണമാണ് നമ്മളുടെ ഈ സ്കൂൾ തന്നെ. 15 വർഷം മുമ്പ് നമ്മൾ കണ്ട പുൽവട്ട സ്കൂൾ അല്ല ഇന്ന് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. അക്കാഡമിക് സൗകര്യങ്ങൾ ഉയർന്നതിനോടൊപ്പം തന്നെ അത് വളർത്തുന്നതിനുള്ള സാഹചര്യങ്ങളും കാലത്തിനനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരു ചെറു കോളേജിന്റെ പ്രൗഢിയോടെ നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന 1 കോടി രൂപയുടെ കെട്ടിടം നമ്മൾക്ക് കാണാം. കെട്ടിടങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ അക്കാഡമിക് നിലവാരവും ഉയർന്നു എന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം ഉള്ളതിനെ ഇരട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. LSS കിട്ടിയിട്ടിരിക്കുന്ന കുട്ടികളുടെ കളി നിർത്തിവെച്ചിട്ടാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും കുഞ്ഞുമക്കളെയും കൊണ്ട് കുറേ നേരം നിൽക്കാൻ കഴിയില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ച്, ബ്ലോക്കിനെ സംബന്ധിച്ച്, കഴിഞ്ഞ റമ്മൽ ടീച്ചറെ സമയത്ത് ഇവിടെ ഒരു കിച്ചണും പിന്നെ ഒരു ഷീറ്റ് ടോയ്ലറ്റും അതൊക്കെ തന്നു എന്ന് പറഞ്ഞു. എന്തായാലും വളരെയധികം സന്തോഷം. നമ്മളെ സംബന്ധിച്ച്, ബ്ലോക്കിനെ സംബന്ധിച്ച്, ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലാണ് LP UP സ്കൂളും വരാം. നമുക്ക് വിട്ടുകിട്ടിയ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് സ്കൂളുകളില്ല, 2 ആശുപത്രികളാണുള്ളത്. അപ്പൊ നമ്മളതല്ലാത്തൊരു സ്ഥാപനത്തിൽ നമ്മൾ കൊടുക്കുമ്പോഴൊരു പ്രയാസം ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഓഡിറ്റിലൊക്കെ പരാമർശം വരുന്നുണ്ട്, നിങ്ങളതല്ലാത്തൊരു സ്ഥാപനത്തിൽ നിങ്ങൾ എന്തിന് നിങ്ങൾ വികസനം കൊടുക്കണം എന്ന് ചോദിക്കുന്ന ഓഡിറ്റ് വരെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളൊരു ഡിവിഷൻ മെമ്പറാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ 8 വാർഡ്, ശൈലേഷ് മെമ്പറെ സംബന്ധിച്ച് 8 വാർഡായിരിക്കും ഉണ്ടാവുക. ഈ 7 വാർഡ് നമ്മളെ ആവശ്യങ്ങളാണ്. ഞങ്ങൾ ജയിച്ചു വരുമ്പോൾ നമ്മളോട് പറഞ്ഞ ആവശ്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഓഡിറ്റോ ഒന്നും നമ്മൾ നോക്കാറില്ല. നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ എത്രത്തോളം ഉന്നമനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വികസനം ഉണ്ടാക്കുന്നു, അവിടെയുള്ള ആ നാടിനെയുള്ള വികസനം ഉണ്ടാവുള്ളൂ. അതറിഞ്ഞുകൊണ്ടാണ് ഓരോ മെമ്പർമാരും ചെലവഴിക്കുന്നത് എന്ന്. ഇപ്പൊ ഇവിടെ കിച്ചൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ റമ്മൽ ടീച്ചർ എടുത്തിട്ടുണ്ടാവുക, നമുക്ക് റോഡിന് കൊടുക്കുന്ന ഫണ്ടായിരിക്കും. അല്ലാതെ നമുക്ക് ഈ വിദ്യാഭ്യാസ മേഖലക്കായിട്ടൊരു ഫണ്ടൊന്നും നമുക്ക് നിലവിലില്ല. പിന്നെ ഷീറ്റ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മൾ വനിതകൾക്ക് കൊടുക്കുന്ന ഫണ്ടൊന്നും കൊടുക്കും. എന്തായാലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരുവിധം നമ്മുടെ സ്കൂളുകൾക്കൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഫണ്ട് കുറച്ചൊക്കെ കൂട്ടിക്കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടിയും കൊടുക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ നമ്മുടെ ഡിവിഷൻ മെമ്പർ കാര്യങ്ങൾ പറയും. എന്തായാലും ഒരു ഷീറ്റ് ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശൈലേഷ് മെമ്പർ എന്തായാലും ഒരു കവാടം കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മെമ്പർ ഫണ്ടനുസരിച്ച് മെമ്പർ കൊടുക്കും. ഇന്ന് 1, 3, 4 ക്ലാസിന്റെ വാർഷികാഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. 1946 മുതൽ മലയോര ഗ്രാമമായ പുൽവട്ടയിൽ നാടിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗവൺമെന്റ് LP സ്കൂൾ പുൽവട്ട.
ഒന്നര ഏക്കറോളം വിശാലമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ 513 വിദ്യാർത്ഥികൾ ഈ വർഷം പഠനം നടത്തി വരുന്നു. പഞ്ചായത്തിലെ പഠന മികവിന്റെ കേന്ദ്രങ്ങളായ വിദ്യാലയങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ വിദ്യാലയവും. 2019-20 വർഷത്തിൽ വാർഷികത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് കോവിഡ് മൂലം സ്കൂളുകൾ അടച്ചുപൂട്ടിയത്. തുടർന്ന് വന്ന 2 വർഷക്കാലവും കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്ന് 2022 ജൂൺ 1 മുതൽ സ്കൂളുകൾ വീണ്ടും സാധാരണഗതിയിൽ പ്രവർത്തിച്ചു തുടങ്ങി. കോവിഡ് കാലമായിരുന്നെങ്കിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പല അക്കാദമിക പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നമ്മുടെ സ്കൂളിൽ നടക്കുകയുണ്ടായി. 2020-21 പ്രീ പ്രൈമറിയിലെ കുട്ടികൾ കിളിക്കൊഞ്ചൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും പഠനമൂലകളുടെ ഉദ്ഘാടനവും 2021 ജനുവരിയിൽ ബഹുമാനപ്പെട്ട വണ്ടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ അപ്പുണ്യമാഷ് ഉദ്ഘാടനം. ഇല്ലായ്മയും വല്ലായ്മയൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടിയിരുന്നത്. ഇന്ന് ആകെ കാലാവസ്ഥയൊക്കെ മാറി. സംസ്ഥാന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളൊക്കെ വിദ്യാഭ്യാസ മേഖലക്ക് വലിയ ഒരു പങ്ക് മാറ്റിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബ്ലോക്കിലെയാണെങ്കിലും കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ 11 സ്കൂളുകളും നല്ല രീതിയിലാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ബദൽ സ്കൂളൊക്കെ നിർത്തിയപ്പോൾ പി ടി എ കേസ് നടത്തി. എനിക്കറിയാം അത് ഏറെക്കുറെ ഇപ്പൊ സ്കൂളുകൾ നടത്താൻ വീണ്ടും നിർത്തിവെച്ച സ്കൂളുകൾ നടത്താനുള്ള അനുമതി കിട്ടിയിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ആ സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങൾ നല്ല രീതിയിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കെട്ടിടങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പ്രധാനമായിട്ട് അതിന്റെ പ്ലസ് പോയിന്റ്. ഈ സ്കൂളിന്റെ കാലം തന്നെ നമുക്ക് ആദ്യം നോക്കാം. പുല്ലട്ട സ്കൂളിൽ വാടക കെട്ടിടത്തിലാണ് സ്കൂളുണ്ടായത്. അതന്നെ എങ്ങനെ ഒരു ചുടലക്കാറ്റ് വരും, കുട്ടികളൊന്നും സ്കൂൾക്ക് വരൂല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലാണ് നമ്മളിവിടെ സ്കൂളുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുത്തെ നാട്ടുകാര് ഗോപാലമാഷാരുടെ മാഷുണ്ട്, പിന്നെ ഇവിടുത്തെ പല നാട്ടുകാരും കൂടി ഒരുമിച്ച് നിന്ന് തിരുവനന്തപുരമൊക്കെ പോയിട്ട് സ്വന്തമായിട്ടാണ് ഇവിടെ സ്കൂള് വന്നത്. അങ്ങനെ വന്ന് ഇപ്പോ ഇവിടുത്തെ പി ടി എ കമ്മിറ്റിക്കാർ തിരുവനന്തപുരം പോയിട്ട് മടങ്ങി 2-3 തവണ മടങ്ങി പോന്നിട്ടാണ് ആ കെട്ടിടത്തിന് അനുമതി കിട്ടിയത്. അതിൽ ഈ പി ടി എ കമ്മിറ്റിക്കാരെ പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുകയാണ് ഈ സ്കൂളിന്റെ കാര്യത്തിൽ. അതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ ഇവിടെ പല മേഖലയിൽ തന്നെ പല ഫണ്ടുകൾ, കുഞ്ഞാണി തന്നെ ഇവിടെ പല ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്, ബ്ലോക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് അലിക്കുമാർ എം എൽ എ തന്നിട്ടുണ്ട്. എല്ലാവരും ഇനി അതുപോലെ തന്നെ തരണമെന്നും കൊടുക്കണമെന്നും യു പി സ്കൂൾ പുല്ലോട്ടയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇത് നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും കൂടി അതിനുകൂടി ഒരു പ്രയത്നിക്കണമെന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത് പറയാനുള്ളത് ഇന്നോടൊരു കവാടം ചോദിച്ചിട്ടുണ്ട്, എന്തായാലും കവാടം ഞാൻ തരും ഉറപ്പാണ്. അതുപോലെ ഹൈടെക് ഒരു ടോയ്ലറ്റ് കൂടെ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്നാലും ഒരു 10 ലക്ഷം ഹൈടെക്കിലും നമ്മൾക്ക് പുതിയത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസനമെത്തിയ ഒരേ ഒരു പ്രദേശം പുൽവട്ടയാണ്. അത് എല്ലാ തലത്തിലും ഈ മേഖല വളരെ, ഇപ്പോ ശൈലേഷ് സൂചിപ്പിച്ചതുപോലെ പഴയ കാലത്ത് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഒരു വാഹനം വരണമെങ്കിൽ ഇരിങ്ങാറ്റി ഭാഗത്തുകൂടെ ചുള്ളിയോടെ അതിലങ്ങനെ കടന്നു വരണമായിരുന്നു. ഇന്ന് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പ്രദേശത്തേക്ക് 4-5 വഴികൾ, പുതിയ പുതിയ മേഖലകൾ, അതായത് വി സി ബി ബ്രിഡ്ജും പാലങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ തലത്തിലുള്ള വികസനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ ഏറ്റവും മികച്ച വികസനത്തിന് ഏറ്റവും പ്രധാനമേകിയ ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടുകാർ എന്തുകൊണ്ടും വാർഷികങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്കൂളിന്റെ വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമാണോ. ആ നിലക്ക് കുറച്ച് സമയം വൈകിയിട്ടുണ്ട്, ക്ഷമിക്കണം. ഇപ്പൊ നമ്മൾ ഇരുന്നതിന് ചെറിയ ഗുണങ്ങൾ ഇവിടെ കിട്ടിയ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇവിടെ ബ്ലോക്ക് മെമ്പർ പറഞ്ഞെന്താണ്, നമ്മുടെ ഈ സ്കൂളിന് ഒരു കവാടം വേണം, അത് എല്ലാ സ്കൂളുകൾക്കും കണ്ടിട്ടുള്ള വലിയ കവാടങ്ങളും ഗേറ്റുകളൊക്കെ, അതേപോലെ ഒരു കവാടം തരാമെന്ന് അയാൾ പോലെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. പൂർത്തീകരിക്കണം. അടുത്ത നമ്മുടെ ഈ വാർഷികത്തിൽ വരുമ്പോൾ ആ കവാടത്തിന്റെ ചോട്ടു കൂടി നമ്മൾ വരുന്നില്ല, അപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ടോയ്ലറ്റ്
ഹൈടെക് ബോർഡിലൊന്നും കൂടി തരാൻ 10 ലക്ഷം വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ പരിപാടിയൊക്കെ വെക്കുമ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്തിനാണെങ്കിലും ജില്ലാ പഞ്ചായത്തിനാണെങ്കിലും ഒക്കെ അതിന്റെ പ്രതിനിധികൾ വരുമ്പോ നമുക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങളോ കിട്ടും. ജില്ലാ പഞ്ചായത്ത് മെമ്പറെ വന്നിട്ടില്ല, അതിന് വിളിച്ചോളെന്ന് എനിക്കറിയില്ല. വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ 35 രൂപ എന്തൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പൊ ഇതുപോലെ നമ്മുടെ സ്കൂളിനെ പഞ്ചായത്തായാലും ബ്ലോക്ക് ആയാലും ഒക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട സംഗതി ഉണ്ട്. നമ്മുടെ പഴയ കാലഘട്ടങ്ങളില് നമ്മുടെ സ്കൂളില് വളരെ മുമ്പേ പഠിക്കാൻ പിന്നോക്കം നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം വെള്ളിയാഴ്ച സ്കൂളിലേക്ക് ജുമായ ടൂല എന്ന് പറയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികളെ ചേർക്കണ്ട, ജുമായ മുടങ്ങുന്ന തിരക്കില് അക്കാലത്ത് പഠിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ഗേറ്റ് ഒരു കവാടം നമുക്ക് തരാന്ന് പറഞ്ഞപ്പോഴോ ഇത് വെക്കാൻ സ്ഥലവും വേണ്ടേ? അപ്പൊ ഈ സ്കൂളിൽ പഠിച്ച അധ്യാപകർ കൂടി ആയിട്ടുള്ള നമ്മുടെ വട്ടപ്പറമ്പിൽ അബുമാഷ് അതിനുള്ള സ്ഥലം സ്പോൺസർ ചെയ്ത് കഴിഞ്ഞ് നമ്മളെ കവാടം വെക്കാന്. അതേപോലെ തന്നെ ഒരു ഫില്ലർ അബുമാഷിന് വെക്കുമ്പോ മറ്റൊരു ഫില്ലർ വെക്കാൻ വേണ്ടി വട്ടപ്പറമ്പിൽ നമ്മുടെ അംസു പ്രത്യേക താല്പര്യം എടുത്ത് അദ്ദേഹവും സമ്മതിച്ചിരിക്കുക. അപ്പൊ ഞാനും പി ടി എ പ്രസിഡന്റ് സെമിനറും പോയി സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ഈ രണ്ട് കാര്യവും റെഡിയായി. രണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല ഏത് രൂപത്തിൽ ശക്തിപ്പെടണമെന്നാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഏറ്റവും ഉത്തമ ദൃഷ്ടാന്തമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടണമെങ്കിൽ അത് സമൂഹത്തിന്റെ ഭാഗമാകണം എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സബ് ജില്ലയിലെ വിദ്യാലയങ്ങളെല്ലാം വളരെ മനോഹരമായ രൂപത്തിൽ വാർഷികാഘോഷങ്ങളും അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ കുട്ടികളുടെ മികച്ച പ്രകടനങ്ങളും ഈ വർഷം നടത്തുകയുണ്ടായി. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നവീനമായ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന 1 കോടി രൂപയുടെ ബിൽഡിംഗ് വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങൾ ഏകദേശം എല്ലാ വിദ്യാലയങ്ങളിലും മികച്ച കുട്ടികളുള്ള എണ്ണം അല്ലേ, 500 കുട്ടികളുള്ള സ്ഥലങ്ങൾ, 1000 കുട്ടികളുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെ കുട്ടികളുടെ എണ്ണം നോക്കിക്കൊണ്ട് വിദ്യാലയങ്ങളിലേക്ക് 1 കോടി രൂപയും 3 കോടി രൂപയും 5 കോടി രൂപയും ഒക്കെ അനുവദിക്കാൻ സർക്കാർ തയ്യാറായ ഒരു കാലഘട്ടമാണിത്. ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ് കൊണ്ട് ഒരിക്കലും ഒരു വിദ്യാലയത്തിലെ അക്കാദമിക മികവിന് കുറവ് സംഭവിക്കരുത് എന്നുള്ള നിശ്ചയദാർഢ്യം നമ്മുടെ സർക്കാരിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്തത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഈ സ്കൂളിലെ മറ്റ് പ്രവർത്തനങ്ങൾ. എല്ലാ നാട്ടുകാരുടെയും സജീവമായ സഹകരണവും സാന്നിധ്യവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.